രാമന്തളി മേഖലയിൽ കവർച്ച വ്യാപകം. 3 മാസത്തിനിടെ 11 ഇടങ്ങളിലായാണ് കവർച്ചയോ കവർച്ച ശ്രമമോ നടന്നത്. പോലീസിന്റെ ഭാഗത്തുനിന്നും കാര്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. രാമന്തളിയിൽ കഴിഞ്ഞ ദിവസം രാത്രി 3 ക്ഷേത്രഭണ്ഡാരങ്ങളാണ് മോഷ്ടാക്കൾ കുത്തിപ്പൊളിച്ചത്. രാമന്തളി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പടിഞ്ഞാറേ നടയിലെ ഭണ്ഡാരവും രാമന്തളി ശങ്കരനാരായണ ക്ഷേത്രത്തിന് സമീപത്തുള്ള തിരുവമ്പാടി ക്ഷേത്ര ഭണ്ഡാരവും രാമന്തളി താവരിയാട്ട് ക്ഷേത്ര ഭണ്ഡാരവുമാണ് ഒറ്റ രാത്രിയിൽ പൊളിച്ചത്. മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര ഭണ്ഡാരത്തിലെ പണം നഷ്ടമായി. തിരുവമ്പാടി ക്ഷേത്ര ഭണ്ഡാരത്തിലെ പണമെടുക്കാൻ കള്ളന് സാധിച്ചില്ല. താവരിയാട്ട് ക്ഷേത്രത്തിലെ റോഡരികിലെ ഭണ്ഡാരമാണ് കുത്തിക്കവർന്നത്. ഒരു ഭണ്ഡാരം മോഷണം താവരാട് ക്ഷേത്രത്തിലും ഇന്ന് രാവിലെയാണിത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ ബൂട്ട് പൊളിച്ച് ഇത് 2-3 പ്രാവശ്യം ഇതേപോലെ നടന്നിട്ടുണ്ട്. അപ്പോൾ പോലീസ് നേരത്തെ പറഞ്ഞ രാജൻ പറഞ്ഞ മാതിരി വളരെ ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ അത് അത്ര ഗൗരവത്തിൽ അവർ എടുത്തിട്ട് കാണുന്നില്ല. പ്രത്യേകിച്ച് ഈ ഏരിയയിൽ കേന്ദ്രീകരിച്ചാണ്. ഇപ്പോൾ പോലീസ് സംബന്ധിച്ചോളം ഒരു ചെറിയ ഏരിയ ഒന്ന് കുറച്ച് ദിവസം കവർ ചെയ്താൽ ഇത് പിന്നെ ഒന്ന് മാറിക്കിട്ടും എന്നാണ് ഞങ്ങളെല്ലാം ധാരണ. 2024 ഏപ്രിൽ മുതൽ ഇതുവരെ രാമന്തളിയിൽ 11 ഇടങ്ങളിലാണ് കവർച്ചയോ കവർച്ചാ ശ്രമങ്ങളോ നടന്നത്. ഇതിൽ വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും ക്ഷേത്രം പള്ളി ഭണ്ഡാരങ്ങളുമുണ്ട്. എന്നാൽ പോലീസ് നടത്തിയ അന്വേഷണങ്ങളിൽ പ്രതികളെക്കുറിച്ച് യാതൊരു സൂചനയും ലഭിച്ചില്ല. പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്ന ആക്ഷേപവും നാട്ടുകാർക്കുണ്ട്. ഈ സാഹചര്യത്തിൽ സ്ക്വാഡ് രൂപീകരിച്ച് രാത്രിയിൽ കാവലിരിക്കുകയാണ് നാട്ടുകാർ. ഏപ്രിൽ 11 മുതലാണ് രാമന്തളിയിൽ പച്ച തുടങ്ങിയതാണ്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ആ കടയിൽ നിന്ന് 65,000 രൂപ പോയി. അതിനുശേഷം പച്ചാപ്പകലാണ് നമ്മൾ നാരായണീ മെമ്പറെ വീട്ടിൽ 12 മണിയോടെയാണ് കയറുന്നത്. അപ്പോൾ അതിനുശേഷം തുടരെ തുടരെ ഈ വാർഡുകളിൽ കേന്ദ്രീകരിച്ചിട്ടാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അധികൃതർ ഭാഗത്ത് നിന്ന് വേണ്ടത്ര ഒരു ഇടപെടൽ ഇതിലില്ല. അപ്പോൾ അവരിടപെടണമെന്നില്ലതാണ് നമുക്ക് പറയുക. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ഞായറാഴ്ച കുന്നത്തൊരു ചിദംബരനാഥ് സ്കൂളിൽ വെച്ചൊരു കമ്മിറ്റി ജാഗ്രതാ സമിതി രൂപീകരിച്ചു. അതിൽ SI അടക്കം പങ്കെടുത്ത് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ രീതിയിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ആക്ട് ഇതുവരെ നല്ല രീതിയിൽ വന്നില്ല. അതുകൊണ്ടാണ് ഇത് തുടരെ വന്നുകൊണ്ടിരിക്കുന്നത്. ഭയത്തോടെയാണ് രാത്രി വീടുകളിൽ കഴിയുന്നതെന്നാണ് ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളടക്കമുള്ളവരുടെ പരാതി. അപ്പോൾ നമുക്കിപ്പോൾ ഈ നാട്ടുകാർക്ക് തന്നെ ഇവിടെ നിന്ന് ജീവിക്കാൻ രാത്രി കാലങ്ങളിൽ ജീവിക്കാൻ തന്നെ ഒരു പേടി സ്വപ്നമായിട്ടാണ് തീർന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ജാഗ്രതാ സമിതി 4-ാം വാർഡിൽ രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ അതിന് തക്കതായ ഒരു പ്രവർത്തനം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. പോലീസിൻ്റെ ഭാഗത്തും വേണ്ടത്ര ഒരു പരിഗണന കിട്ടുന്നില്ല. മോഷണം തുടർക്കഥയായ പശ്ചാത്തലത്തിൽ ജാഗ്രതാ സമിതിയുടെ ഒരു യോഗം രാമന്തളിയിൽ ചേർന്നു. 4-ാം വാർഡ് മെമ്പർ ബിന്ദു നീലകണ്ഠന്റെ നേതൃത്വത്തിലാണ് സ്ക്വാഡ് പ്രവർത്തനം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.